എന്നും പൂക്കുന്ന കാട്. ആ കാട്ടിലെ പൂമരച്ചില്ലകൾ തേനൂട്ടി പൂത്തുന്ന പക്ഷികൾ ഞങ്ങൾ, സ്നേഹമാനസ വീണയിൽ ഈണങ്ങൾ മീട്ടുന്ന കാനനമൈനകൾ ഞങ്ങൾ. ഓ കണ്ണീർ കടലിൻ അക്കരെ അക്കരെ എന്നും പൂക്കുന്ന കാട്. ആ കാട്ടിലെ പൂമരച്ചില്ലകൾ തേനൂട്ടി പൂത്തുന്ന പക്ഷികൾ ഞങ്ങൾ. കൊയ്തിട്ടും കൊയ്തിട്ടും തീരാത്ത നക്ഷത്ര പൊൻവയൽ കൊയ്യും പൊന്നമ്പിളിയെ, പാവങ്ങൾ ഞങ്ങൾ തൻ ജീരക ചെമ്പാവ് പാടങ്ങൾ കൊയ്യുവാൻ നീയും വായോ. കാവും കുളങ്ങളും കാനന പച്ചയും പൂവിടും പൊന്നോണം കാണാൻ വായോ, പൂവിടും പൊന്നോണം കാണാൻ വായോ. കണ്ണീർക്കടലിൻ അക്കരെ അക്കരെ എന്നും പൂക്കുന്ന കാട്. ആ കാട്ടിലെ പൂമരച്ചില്ലകൾ തേനൂട്ടി പൂത്തുന്ന പക്ഷികൾ ഞങ്ങൾ. ആകാശത്തിന്റെ നിറം എന്താ? നീല. ചിലപ്പോ ചുവപ്പ്. പിന്നെ ചിലപ്പം വെള്ള. ഇനി കൈ കൊണ്ട് കണ്ണൊന്ന് പൊത്തിയേ. ഇപ്പെന്താ നിറം? കറുപ്പ്. ഇനി കൈ മാറ്റിയിട്ട് കണ്ണൊന്ന് ഇറുക്കി അടച്ചേ. ഇപ്പോഴോ ചുമപ്പ്. ആകാശത്തിന് ഓരോ സമയത്തും ഓരോരോ നിറങ്ങളാ. ചിലപ്പോ എല്ലാ നിറങ്ങളും ഒന്നിച്ച്, മറ്റു ചിലപ്പോ നിറങ്ങളൊന്നുമില്ലാതെ. പക്ഷേ കണ്ണടച്ചാൽ ഏത് നിറവും ആകാശത്തിന് കൊടുക്കാം. ഏറ്റവും മനോഹരമായ നിറം സങ്കല്പിച്ചാൽ ജീവിതവും മനോഹരമായി തീരും. മനസ്സിൽ നിന്ന് നിറങ്ങൾ മാഞ്ഞു പോയാൽ ജീവിതത്തിനും നിറമില്ലാതായി.
എന്താ കൂടുന്നോ? പോയിട്ട് പണിയുണ്ട്. ഓ ശരി. ആ പണം നിങ്ങൾക്ക്. ബഹളം ഉണ്ടാക്കരുത്. തന്നോടല്ലേ പറഞ്ഞ പേഴ്സ് എടുക്കാൻ. അനങ്ങരുത്, അനങ്ങിയ കൊന്നു കളഞ്ഞ. പറയുന്നതനുസരിച്ച ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ആ പണം നിങ്ങൾക്ക്. നിനക്ക് ബോട്ട് ഓടിക്കാൻ അറിയാമോ? ബോട്ട് ഓടിക്കാൻ അറിയാമോ? ഞാൻ എന്തിനാ ബോട്ട് ഓടിക്കുന്നത്? നീന്താൻ അറിയാമോ? കളിക്കാതെ കാശും എടുക്കണോ? ഇനി ഞാൻ ഒരിക്കലും നിങ്ങളെ ശല്യപ്പെടുത്തത്തില്ല. എന്നെ തിരിച്ച് കരയെ കൊണ്ട് വിട്ടാൽ മതി. പ്ലീസ് സർ, ഞാൻ ഇനി ആരെ ഉപദ്രവിക്കില്ല. എവിടെങ്കിലും പിടിച്ചിരുന്നോ, ഇല്ലെങ്കിൽ വീഴും. Thank you.
വേഷം മാറണേ മാറ. കുടിക്കണ കുടിക്കാം. എനിക്ക് പോണം. എടോ, തന്നോടല്ലേ പറഞ്ഞ എനിക്ക് പോണോന്ന്? എന്നോട് അനുവാദം ചോദിച്ചിട്ടല്ല നീ എന്റെ ബോട്ടിൽ കയറിയത്. അപ്പോ തിരിച്ചു പോകാനും അതാവശ്യമില്ല. ഒന്നും വരത്തില്ല.
എവിടെ? ദിവസം രണ്ടു നേരം വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ വെയിലത്ത്.
നിന്റെ പേരെന്തോടാ? പൊട്ടിക്കാൻ എളുപ്പമാ, കൂട്ടിച്ചേർക്കാൻ ആ പാട്. ഒറ്റമൂലിയ പെട്ടെന്ന് കരിയും. Thank you.
C. Yes. E. A. Shell. Yes. H. E. L. L. Shore. Yes. H. O. R. E. She sells. She sells. Seashells. Seashells. On the. On the. Seashore. Seashore. She sells seashell on the seashore. Michelle ന്റെ പടം വരച്ചു. അറിയില്ല. വരച്ചു നോക്ക്. കുട്ടികളെ ഉപദ്രവിക്കുകയും സാധനങ്ങളൊക്കെ എറിഞ്ഞുടക്കുകയും ചെയ്താൽ എന്നെ വേഗം തിരിച്ചയക്കുമെന്നാണോ നിന്റെ വിചാരം? അത് നടപ്പില്ല. എന്നെ എന്തിനാ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത്? ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. അതെന്താണെന്നറിയാൻ കാത്തിരുന്നല്ലേ പറ്റൂ. ഞാൻ ഇവിടെ നിന്നാ നിങ്ങൾക്ക് എന്താ ഉപകാരം? ആരാർക്കൊക്കെ എപ്പോഴൊക്കെയാ ഉപകാരപ്പെടുക എന്നുള്ളത് ആർക്കാ പറയാൻ പറ്റുക? you
അവരെങ്ങോട്ടാ പോയത്? ആ നാശം പിടിച്ച കിളവൻ എങ്ങോട്ടാ പോയതെന്ന്? ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ വന്നതല്ല. ആ കിളവനും കുട്ടിച്ചാത്തനും കൂടെ എങ്ങോട്ടാ പോയത്? അല്ല, ഈ ദ്വീപിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. അല്ല, ഇവിടെ അടുത്ത് വേറെ ഒരെണ്ണം കഴിക്കുന്നോ?
നാളെ ചൂണ്ടയിടുന്നല്ലാതെ മീൻ കിട്ടുന്നില്ലല്ലോ. ആ കിളവൻ എങ്ങോട്ടാ പോയത്? ഇന്നലെ നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഈ ദ്വീപിൽ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ചോദിച്ച കേട്ടില്ല ഇന്നലെ രാത്രി നിങ്ങൾ എവിടെ താമസിച്ചെന്ന്. Thank you.
ആരാ അയാളെ പിടിച്ചോണ്ടോ? മതി മതി, എത്ര വിളമ്പിയാലും അവക്ക് തൃപ്തിയല്ല. എന്നെയാണ് വരയ്ക്കുന്നത്? ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയല്ലേ? നെറ്റിയിൽ എന്ത് പറ്റി? ഒന്ന് വീണതാ. ഓ, അല്ലാതെ വേണ്ടാതീരം കാണിച്ചതിന് ആ ചെക്കൻ ഇറങ്ങുന്നതല്ല. ആ പെങ്കൊച്ചിനെയും കയറി ഉപദ്രവിച്ചല്ലേ? ആരും ഇല്ലാത്ത കുട്ടികളാ, അവരെ ഉപദ്രവിച്ച ആ വയസ്സിന് വിഷമാവും. അത് കരിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി വേണമെങ്കിൽ ആ ബാൻഡേജ് ഊരിക്കളാ. ഓ വേണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇന്ന് ഇവിടെ ഞാൻ അങ്ങോട്ട് പോയിക്കാം. ഇവിടെ വെച്ച് പറഞ്ഞോളൂ. അത് വേണ്ട, അങ്ങോട്ട്.
എവിടുന്ന് എന്തിനാ വന്നെ? ആമിക്കാതിങ്ങ ആമി ബസ്തിന്റെ കാം കരൂ ഖാന ഖാൻ ഇൻ്റെ മാർഗ ആയിക്കെ മദ്യ സുത്ത കള്ളക്കളി കളിച്ചതും ജോക്കർ ഒന്ന് വിളിക്കുന്നോ? ഇരിക്കെ ബോട്ട് മറിയും, ബോട്ട് മറിയും. ഈ മീൻപിടുത്തം കാണിക്കാനാണോ എന്റെ ബോട്ടി കയറ്റി കൊണ്ടുവന്നത്?
വളരെ മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് പ്രകൃതിയിൽ. അതൊക്കെ ആസ്വദിക്കണമെങ്കിൽ സ്വന്തം ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കണം.
നമുക്കൊരിടം വരെ പോകാനുണ്ട്. നമസ്കാരം. സുപ്രഭാത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ഐ ആം ഫൈൻ, താങ്ക് യു. വാട്ട് അബൌട്ട് ദി മെഡിസിൻസ്? ഓ, ഇറ്റ്സ് ദേർ. ഓ, ഫൈൻ. വെയർ ഈസ് മൈ പിക്ചർ? നോട്ട് നൗ, ലേറ്റർ. ഓക്കേ. ഓക്കേ ഓക്കേ പോ. Excuse me, can you please open the window? എന്താ കൂടുന്നോ? അങ്ങനെയൊന്നും കണ്ടമുട്ടം വെട്ടിയിട്ട് കാര്യമില്ല. ആദ്യം മണ്ണിനെ സ്നേഹിക്കണം. അതിനകത്ത് ഒരുപാട് ജീവികളുണ്ട്. അതുങ്ങളെ ഒന്ന് നോവിക്കാതെ വേണം പണിയെടുക്കാൻ. എങ്കിലേ മണ്ണ് കഞ്ഞി നോക്കിക്കാം. ചായ റെഡി, ചായ റെഡി. ചൂട് ചൂട്. ആ
ரசையாரோ ராஜா ரசையாரோ ராஜா ரசையாரோ ராஜகுமாரத்தான் ரசையாரோ ராஜா ரசையாரோ ராஜா ரசையாரோ ராஜகுமாரத்தான் கும்பிமுள்ளோ நரகமுள்ளோ சம்பக நரகிதே രാത്രി ആയിരിക്കില്ല, എല്ലാരും ഒന്നിച്ചു കൂട്ടും, പിന്നെ പാട്ടും തമാശയും ഒക്കെ ഞങ്ങളൊക്കെ തന്നെയാ കേക്കാണ് ഞങ്ങൾ ോ നരകമുള്ളോ ശ്രീസംബക നരകിതേ കുമ്പിമുള്ളോ നരകമുള്ളോ ശ്രീസംബക നരകിതേ ലലക നീലോടി ബാനിലൈത പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? ഇല്ല. എന്താ എഴുതുന്നത്? കവിതയാണെന്ന് തോന്നുന്നു. നാട്ടിലാവുമ്പോൾ ഞാൻ ധാരാളം എഴുതാറുണ്ട്, ചിലതൊക്കെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാ മനസ്സ് ശാന്തമായത്. വായനക്കാരെ പറ്റി ചിന്തിക്കണ്ട, ഇഷ്ടമുള്ളതൊക്കെ എഴുതാം. എന്താ കവിത ഇഷ്ടമാണോ? എനിക്കൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ എഴുതാൻ തുടങ്ങുന്ന കവിതയുടെ ആദ്യത്തെ 4 വരികളാണ്, ഇതൊന്ന് കേട്ടു നോക്ക്. സങ്കട കടൽ താണ്ടി എന്നെ ഈ സ്വച്ഛന്ദമാനന്ദ മരതക ദ്വീപിലെത്തിച്ചതും ആർദ്രമായി എന്നെ വാരിപ്പുണർന്നതും കാളുന്ന ഉള്ളിനു ശാന്തിയായി തീർന്നതും സ്നേഹം. സ്നേഹമാണ് അന്നവും.
ഭയവും സർവവും ഇത് മനസ്സിലായി. This is probably a case of respiratory infection. Do me a favor and stop refusing to accept the fact that you have a condition. I will not have you walking out into the cold waters at night just because you want to paint the moonlit ocean. Speaking of which, how's the painting coming along? I have been trying. It's a lot tougher than it used to be. Take care. ഇയാടെ ബി പിക്കുള്ള മരുന്ന് തൽക്കാലം നിർത്തിയേക്ക്. ചെറിയൊരു ലോ ബി പി ടെൻഡൻസി ഉണ്ട്. ആഭാർത്തേക്കോ ബാലത്തേക്കോ. എപ്പി ഇരിക്കീങ്ങനെ ഉക്കാരുങ്ക. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിച്ചില്ലല്ലേ? എന്നാന്നേ ഊസി പോട് ഒത്തുക്കവേ മാട്ടാങ്ങനെ സൊന്നാല് സരിയാ? അദ്ദേഹത്തോട് ചോദിച്ചില്ലേ? ഇല്ല, ചോദിച്ചാലും ഒന്നും പറയില്ല. ഒരുപാട് യാത്രകൾ, പല സ്ഥലങ്ങൾ, അവിടെ നിന്നൊക്കെ അദ്ദേഹം കൂട്ടിക്കൊണ്ട് വന്നവരാ ഇവരെല്ലാവരും. ഈ ദ്വീപിൽ നിങ്ങൾ കാണുന്ന വൃദ്ധന്മാരൊക്കെ ഏത് നിമിഷവും മരണത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന രോഗികളാണ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? രണ്ടു വർഷം മുമ്പ് വരെ ഇവിടെ നാലു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിൽ ഒരാൾക്ക് തീരെ വയ്യാണ്ടായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ഇവിടെ വരുന്നത്. അന്നുണ്ടായിരുന്നവരിൽ രണ്ടുപേർ ഇപ്പോഴില്ല, മരിച്ചുപോയി. പക്ഷെ പിന്നീട് പുതിയതായിട്ട് ഒരുപാട് പേര് വന്നു. അതിൽ പലരും ഇവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. രണ്ടു വർഷമായിട്ട്
ഇവരുടെ സ്ഥിരം ഡോക്ടർ ഞാന്. ഓരോരുത്തർക്കും കഴിയുന്ന അത്ര ജീവിതം നീട്ടിക്കൊടുക്കാൻ ശ്രമിക്കും. കലാബോധം ഇല്ലാത്ത ഇവനെ ഇപ്പൊ ശിക്ഷിക്കണം. നൂറ് തവണ എത്തും മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇങ്ങനെ കളിയും പടം വരെ മാത്രം പോരാ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാനൊരു പരീക്ഷ നടത്തുന്നുണ്ട്. നീ എന്തൊക്കെ പഠിച്ചു എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇത്തവണ രക്ഷപ്പെടാനുള്ള വഴികളെ കുറിച്ച് ചോദ്യങ്ങളൊന്നും കേട്ടില്ലേ? എന്തു പറ്റി? തിരിച്ചു പോകണ്ടേ? ശരിയപ്പോ അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവിടെ ഉണ്ടെങ്കിൽ. This is for you from all of us. I'll give it to you soon, my dear. Okay? Okay. എനിക്ക് വേണ്ട.
I remember now, if it is not a dream. Dream in Arthanda. Dream nor nya sopnam. If it is not a dream, how before I was a wolf, I lay beside the red flower and it was warm and pleasant. All that day, Mowgli sat in the cave, tending his fire pot and dipping dry branches into it to see how they looked. He found a branch that sat... എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ലേ? എന്നാ ഞാൻ ഒന്നുകൂടെ വായിച്ചുതരാം. വേണ്ട. എൻ്റെ അനുവാദമില്ലാതെയാണ് നീ എൻ്റെ ബോട്ടിൽ കയറിയത്. ചിലതങ്ങനെയാ, അനുവാദമില്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഞാനും ഈ ദ്വീപും ഇവിടുത്തെ മനുഷ്യരും ഒക്കെ അങ്ങനെ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാ. നിൻ്റെ ജീവിതം നീ തന്നെയാണ് ജീവിച്ചു തീർക്കേണ്ടത്. അതിനിടയിൽ നിൽക്കാൻ എനിക്ക് അവകാശമില്ല. നിനക്ക് പോകാൻ സമയമായി എന്ന് തോന്നുന്നു. നാളെ കാലത്ത് പുറപ്പെടാൻ തയ്യാറാണ്. Thank you.
സുഖം മറ്റുള്ളവന്റെ മുതല് പിടിച്ചു പറിക്കുമ്പോഴല്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുമ്പോഴാ ശരിക്കുള്ള സുഖം. അനുഭവിച്ചവർക്ക് അതറിയോ. ഇരിക്കട്ടെ, ചിലപ്പോൾ ഉപകാരപ്പെടും. ആകാശത്തിന്റെ നിറമെന്താ? നീല. ചിലപ്പോ ചുവപ്പ്. പിന്നെ ചിലപ്പം വെള്ളം. ഇനി കൈ കൊണ്ട് കണ്ണം നടച്ചു പിടിച്ച് ഇപ്പൊ എന്താ നിറം? കറുപ്പ്. ഇനി കൈ മാറ്റിയിട്ട് കണ്ണു മുറുക്കി അടച്ച് ഇപ്പോഴോ ചുവപ്പ്. ആകാശത്തിന് ഓരോ സമയത്തും ഓരോ നിറങ്ങളാണ്. ചിലപ്പോ എല്ലാ നിറങ്ങളും ഒന്നിച്ച്, ചിലപ്പോ നിറങ്ങളൊന്നുമില്ലാതെ. പക്ഷേ
കണ്ണടച്ച് വിചാരിച്ചാൽ ആകാശത്തിന് ഏത് നിറവും കൊടുക്കാം. ഏറ്റവും മനോഹരമായ നിറം സങ്കല്പിച്ചാൽ ജീവിതവും നിറമുള്ളതായിത്തീരും. മനസ്സിൽ നിന്ന് നിറങ്ങൾ വാഞ്ഞുപോയാൽ ജീവിതത്തിനും നിറമില്ലാതായിത്തീരും.